Thank you.
ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിഥികളായിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നവരെ ഹാളിനകത്തേക്ക് കടന്ന് വരേണ്ടതാണ്. അവരവർക്ക് ഒരുക്കിയിരിക്കുന്ന സീറ്റിലിരിക്കണം. ഇപ്പോൾ ബ്രൈഡൽ പ്രൊസഷൻ്റെ സമയമാണ്. വധുവരന്മാർ ഹാളിൻ്റെ മുൻവശത്തേക്ക് വരണം. അതിനുശേഷം അവരെ സ്റ്റേജിലേക്ക് ആനയിക്കുന്നതാണ്. അതിഥികളായിട്ട് വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളും അകത്ത് ഹാളിനകത്തേക്ക് കയറിയിരിക്കണം. വിവാഹ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. നാം ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സെൽബിൻ ജോസഫിൻ്റെയും റിയ കുര്യൻ്റെയും വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാ ക്രിസ്തീയ വിവാഹങ്ങളും ഒരു ആത്മീയ തലമുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടെ വേണം നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട്. സോ ഒരു ഗാനം ആലപിക്കുമ്പോൾ ഈ വധുവരന്മാർ സ്റ്റേജിലേക്ക് കയറിയിരിക്കേണ്ടതാണ്. Hallelujah.
സെൽബിൻ ജോസഫ് ചങ്ങനാശ്ശേരി വെങ്കോട്ട അമരക്കരയിൽ കിഴക്കേ വീട്ടിൽ മിസ്റ്റർ ജോസഫ് തോമസിൻ്റെയും ലേറ്റ് ജാൻസമ്മ ജോസഫിൻ്റെയും മകനാണ്. റിയ കുറിച്ചി പുതുപ്പറമ്പിൽ വീട്ടിൽ ലേറ്റ് കുര്യൻ കെ പിയുടെയും മിസ്സസ് മോളി കുര്യൻ്റെയും മകളുമാണ്. ഇരുവരും ചങ്ങനാശ്ശേരി ഗ്ലോബൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിലെ അംഗങ്ങളാണ്. ഇരുവരും ചങ്ങനാശ്ശേരി ഗ്ലോബൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ അംഗങ്ങളായതുകൊണ്ട് ഗ്ലോബൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പാണ് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും നടത്തുന്നത്. സ്തോത്രം. ഇന്ന് അതിഥികളായിട്ട് വന്നിരിക്കുന്നവർ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ വധൂവരന്മാരുടെ മാതാപിതാക്കൾ, അവരുടെ കുടുംബാംഗങ്ങളെ, അവരെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങളുടെ ക്ഷണമനുസരിച്ച് വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ശുശ്രൂഷയുടെ മുഖ്യ കാർമ്മികത്വം നടത്തുന്ന പാസ്റ്റർ കുര്യച്ചൻ ബ്രദറിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സീനിയർ പാസ്റ്റർ, ഗ്ലോബൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ സീനിയർ പാസ്റ്റർ കുര്യച്ചൻ ബ്രദർ എന്ന് ഞങ്ങൾ വിളിക്കുന്ന സിറിയക് പീറ്ററിനെയും ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പാസ്റ്റർ മോൻസി എം സക്കറിയ, അതുപോലെ സണ്ണി പാസ്റ്റർ, ഇവരെയൊക്കെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇന്ന് നമുക്ക് വേണ്ടി മനോഹരങ്ങളായ ഗാനങ്ങൾ ആലപിക്കുന്ന സണ്ണി പാസ്റ്ററെയും
അവരെ എല്ലാം ഓർത്ത് ആ ശുശ്രൂഷ നടത്തുന്ന ഗാനശുശ്രൂഷ നടത്തുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് ഓരോരുത്തരെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദൈവിക ശുശ്രൂഷകളും നമ്മൾ പങ്കെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ ശുശ്രൂഷകളുടെ ഒരു പ്രത്യേകത, ഇതിനൊരു ആത്മീയ തലമുണ്ട്. അതുകൊണ്ട് പങ്കെടുക്കുന്ന ഓരോരുത്തരും അത് ഭയഭക്തിയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ മധ്യത്തിലുണ്ടെന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് വേണം. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഇവരെ, ഈ കുഞ്ഞുങ്ങളൊരു നല്ല ജീവിതം നയിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രവുമല്ല, നമുക്കറിയാം വിവാഹം എല്ലാവർക്കും മാന്യമാണ് എന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. കാരണം അത് സ്ഥാപിച്ചത് ദൈവമാണ്, അതിനെ അനുഗ്രഹിച്ചത് കർത്താവാണ്, അതിനെ സ്ഥിരീകരിച്ചത് പരിശുദ്ധാത്മാവാണ്. എന്തിനു വേണ്ടി നമ്മൾ വിവാഹം ചെയ്യുന്നു? സന്താനങ്ങൾ, സന്താന ലഭ്യത്തിന് വേണ്ടി. അത് മാത്രമല്ല, വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടി. ഒരു കുടുംബമായി കഴിയുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും എന്ന് പറയുവാൻ തക്കവണ്ണം ഓരോരുത്തരും അതിടയായിത്തീരണം. കാരണം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവമാണ്. നമുക്ക് നമ്മളെക്കുറിച്ചൊരു ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ലോകത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നവരല്ല. വിശ്വാസികളായ നാം ഓരോരുത്തർക്കും പുതിയൊരു ജീവിതം, ഒരു നിത്യമായ ജീവിതത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ വിവാഹത്തിൻ്റെയും പിൻപിൽ പിന്നീടൊരു കാര്യമുള്ളത്, നമ്മളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ മണവാളനായ യേശുക്രിസ്തു വരും. അതിനെ നോക്കി പാർത്തിരിക്കുന്നവരാണ് ഓരോ വിശ്വാസികളും. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഭയഭക്തിയോടെ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും, ക്ഷണം സ്വീകരിച്ചു വന്നവരെ എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ഹാളിൽ ഇപ്പോൾ മുതൽ മുഴുവൻ സമയവും പരിശുദ്ധാത്മാവും മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷകൾ കഴിയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ സാധിക്കണം, പരിശുദ്ധാത്മാവ് എല്ലാം ഭംഗിയായി ചെയ്തു തന്നു. സ്തോത്രം. ഇവിടെ വന്നിരിക്കുന്ന, ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വന്നിരിക്കുന്ന എല്ലാ പാസ്റ്റർമാരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഇതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സിറിയ പീറ്ററിനെയും പ്രാർത്ഥിക്കുന്നു. മനോഹരമായിട്ട് ആ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നമുക്ക് വേണ്ടി നല്ല ഒരു വചന സന്ദേശം നൽകുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന, നമ്മൾ ക്ഷണിച്ച് ഇവിടെ വരുത്തിയിരിക്കുന്ന പാസ്റ്റർ മോൻസി എം സക്കറിയായും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എല്ലാ വിശിഷ്ടാതികളും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് വേണ്ടി നല്ല ഗാനങ്ങൾ ആലപിക്കുന്ന പാസ്റ്റർ സണ്ണിയെയും ആ കൊയറിനെയൊക്കെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നമുക്ക് നല്ല പാട്ടുകൾ പാടി ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെയും കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാം ചന്തവും ഉചിതവും അനുഗ്രഹമായി തീരട്ടെ. സകലതും നന്നായി ചെയ്യുന്ന യേശു കർത്താവിൻ്റെ കൃപ ഞങ്ങൾ ചോദിക്കുന്നു. സകലവും മാന്യമായി ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് നന്ദി. യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. നമുക്കൊരു ഗാനം ആലപിക്കാം, നമുക്കൊരു ഗാനം കേൾക്കാം.
நன்னி அல்லாதில் ஒன்றும்
സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പാസ്റ്റർ സണ്ണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രീസലോഡ്, നമുക്ക് ദൈവജനം വായിക്കാൻ 45-ാം സങ്കീർത്തനം ഇപ്പോൾ നമ്മൾ വായിക്കുന്നു. ഈ തിരുവചനത്തോടുള്ള നമ്മുടെ ആദരവിൻ്റെ സൂചനയായിട്ട് നമുക്കെല്ലാം ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. സാധിക്കുന്നവർ തലയിൽ മൂടുപടമൊക്കെ ഇട്ട് ആമേ നമുക്ക് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാം. 45-ാം സങ്കീർത്തനം വായിക്കുന്നു. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകൊലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിൻ്റെ അധരങ്ങളിലേ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാളരയ്ക്ക് കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിൻ്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിൻ്റെ ശത്രുക്കളെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർത്തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവിയായിക്കുക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സ്വർനിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തെയുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവരുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികളെന്നും നീക്കം നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളുടെ ആ വിശുദ്ധ കരങ്ങളെല്ലാം ഈ കുഞ്ഞുങ്ങളുടെ നേരെ നീട്ടി അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. നമ്മളിന്ന് വന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പ്രിയ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമായി തീർന്നിരിക്കുകയാൽ സ്തോത്രം. അവരെ കർത്താവേ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരെ ഭൗതികമായി, ആത്മീയമായി, ശാരീരികമായി എല്ലാ മേഖലകളിലും ഇവർ അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. ഹല്ലേലൂയ. ഇവരെ സഭയ്ക്ക്, ദേശത്തിന്, സമൂഹത്തിന് ആമേ ഒരു അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. ഇവരെ സുവിശേഷ വേലയുടെ ഒരു കൈത്താങ്ങലായി മാറട്ടെ. ഈ കുടുംബം ആമേൻ സഭയ്ക്ക് ഒരു കൈത്താങ്ങലായി മാറട്ടെ. കർത്താവ്, ഇവരുടെ മാതാപിതാക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവം അവരെ ഇടയാക്കിയത് കൊണ്ട് സ്തോത്രം. ഇവരുടെ ബന്ധുമിത്രാദികളായി കടന്നു വന്നിരിക്കുന്ന ഇവരുടെ സഹോദരങ്ങൾ, ഇവരുടെ സുഹൃത്തുക്കളായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ഹാല കർത്താവേ, ശുശ്രൂഷ ചെയ്യാൻ അങ്ങയുടെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. ഇന്ന് കർത്താവേ, കർത്താവിൻ്റെ ദാസന്മാരുടെ ബലഹീനമായ കരം കൊണ്ട് ഇവരെ യോജിപ്പിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ബലമുള്ള തൃക്കൈ വന്ന് ഇവരെ യോജിപ്പിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷകളെല്ലാം ദൈവം ആദരിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. താങ്ക് യു. തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് അല്പസമയം പാസ്റ്റർ മോൻസി എം സക്കറിയ നമ്മളോട് സംസാരിക്കുന്നതാണ്. കർത്താവിൻ്റെ മഹത്വകരമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും മനോഹരമായിരിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്തോഷത്തിൻ്റെ നിമിഷത്തിൽ സദസ്സിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, എന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ബ്രദർ സെൽബിൻ, സിസ്റ്റർ റിയ, കൂടി വന്നിരിക്കുന്ന ചർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, ദൈവജനം, എല്ലാവർക്കും
Sneho, Vandanu, Arikino, Pradegal, he meeting Adishita Vagichu Kundarikina, Evivaga Susha, Mangalagare Magatakaniligil, Adishita Vaikina, Anigri Kapata, Brother Thomas Varigis, Evivaga Susha, Nervigikina, Global Christian Fellowship, which Archende, Senior Susha and Idikina, Pastor Siriak Peter. Manakara Maya, Ganangal, Alibik in the Pastor, Sunny, Udanetra Tatilula, Choir, Lavakum Sneku, Vandanum, Yan Chulunu, Etun Sando Shakara Maya, Manakara Maya, Nalu in the Mishatilikana, Nam Vandirik another, in the Nam Sando Shik in the Nekal, Ere Adigam Sando Shik in the Priya Selbinum Riemana, or Rudajiva Tile, Etum Pradana Pata. Oru Pagatilikana, Avri Vandirik another Vivagameto, Manimaya, Karimano Karanamedu Daivatal, Stabi Kapatu in Nula the Wonder Ideto Manakaremaya, Manimaya, Uravastayana Analla Kudumbajiva the Tilik, Kartava, Avare, Udambadi Ode, Praveshi Pikuvanai, Pogugayana, E. Hanigri Kapata, Iva Sabil, Palapur, Minika Karano Rivanum, Sushipanum, Savagashamundai Tunda. Priya, Brother Selbini, Rie Moke, Kanuvanium, Parija Puduvanium, Iru Gudumbangali, Parija Puduvan, Savagasham on Dai Tonda, Kartavin the Namathin Vendi, Kartavin Al Vilicha, Verdi Kapata, Eretchi Kapata, Medical Sinanum Sigiricha, Deojanadi Stanatil, Esha Kartavine Snegicha, Esha Kartavinde Kalpanagal Sigiricha, Valeri Atmartha the Yorugude, Devate Sevikana, Deona Magatatin Vendi. Prayojana Padana, Anigri Kapata, Kudumangalana, Ida Kudumangalum. And every prayas and Lilude, Pradesh and the Lilude, Karanabok and the Idangalum. They were Tilas Reicha, they were Payatil, Munerna Kudumbo, Pavinatile, Talamurgulum, Angane, Kartavine, Snegicha, Kartavin the Namath Nibindi, and the Kanavarana in the Avare Parija Patana Ligalil, Inika, Manasila Yutunda. And now, ever they were Sandil, Avude, Talamurgul Kavindi, Prartishu. Amen. Kunjengalka, Nalla, Padanam Kudukuga, Avare, Nalla, Kudumba Jivada Teleke, Praveshi Pigiga, either Uri Matabada Kalvade, Kadamayana, Avare Davis and the Prartishu, Kartav, Avarka, Taka Samayata, Amen, Takada, Yutune, Nalgi, Amen, E Nalla, E Divasum, Muname, Kartavu, Plancheida, Ingene, E Nalla Mishatil, Nam Ivade, Kodi Varanam, Yenum. Amen. Ingene, ee kudumba jeevithathilekku, avare praveshippikkanamennum, Daivam aagrahicha, divasamanu, Daivam aagrahicha, samayamanu, aa daiviga paddhathiyude, samayathilanu, naam orutharum vannu chernirikkunnathu, Karthavu nammude nadivil vannittundu, Karthavinte saanidhyam ivideyundu, Daivathal niyogikkappettirikkunna abhishekthanilude, avare karam pidippichu prarthikkumbol Ubaya Samadatal, Amen, Avare Kartava, Onna Kitur Kagayana, Uripudia Kudumbangude, Inna Ipumil, Stabi Kapadagayana, Amen, Adin Sachikal Aguanum, Avakuindi, Atmartama Ipratikuanim Indiana, Name Ivade Kuti Vedithirik another, Adunda Valer Pratini Udugude, Sosushigalil, Nangalude, Sanithium, Undagatayana, Atmartama, they were Sandil. Yan Agrikino, Yane Pratikino. Amen. Deva Manishane, Podil Nana, Editha, Deva Teka Lalpam Matram Tarti, Tende Sadrishatilim, Sorubatilim, Manishana, Ruban Nalgi, Manishande Mokileke, Sarva Shetana, Devam Udi Apol, Jeeva Shwasatal, Manishan, Jeevan Vulavanai Mari, Nam Athia Manishan in the Visheshipikina, Atham. Atamine, Devamundaku and a day. Anybody Vajana Pagangal, Vivaga, Sosushi, Odla Bandatil, Undu Yengilum, Ella Vajana Pagangal, Likum, Pravishikumanum, Ella Vajana Pagangal, Mormi Pikumanum, Alanyan Nilkanada, our Deva Vajanam, Ariaganavarium, our Pala, Vivaga, Sosushi, Pangata Tulurimana, the Gunda, Devatma Nalgia, Undar and the Chindagal Matram, Unno Paranya. Alpa Samayatinuli, Yan in the Vakigal, Ivade, Viramam, Kurikim. I mean, Manishane, Deva Mangani Undaki, will put the Pustakatil Nam Padikim Ball. Avade, Ingenakanon Dondavare, Anum Pendomai, Devam Sustitu, Deva Undaki. Ningal Vajanamari Aganavarana, will put the Pustakatil,
പഠിപ്പിക്കുന്ന മനുഷ്യന്റെ ആരംഭം നമുക്ക് വളരെ പരിചിതമായ ഭാഗമാണ്. ആദമിനെ ഉണ്ടാക്കിയിട്ട് അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആദമിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ആദമിൻ്റെ അകത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അമേൻ. അവൻ്റെ അകത്ത് അമേൻ ഹൗവയെ ദൈവം കണ്ടിരുന്നു. അവിടെ സർവശക്തനായ ദൈവം നടത്തുന്ന ഒരു പ്രോസസ്സിങ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആദമിൻ്റെ അകത്ത് സ്ത്രീ ഉണ്ടായിരുന്നു. എന്നാൽ അവനൊരു തക്കതായ തുണയുണ്ടാകണമെന്ന്, ഇവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. ഇനി ഇവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. ഇവർ ഇനി അമേൻ പ്രിയ സെൽമിൻ ഏകനായിരിക്കുന്നത്, റിയ ഏകയായിരിക്കുന്നത് ഇനി നല്ലതല്ല എന്ന് ദൈവം കണ്ടു. ദൈവം കണ്ടിട്ട് ഇന്ന് ഒരു തക്കതായ തുണയെ ദൈവം നൽകുകയാണ്. ആദമിന് ഒരു തക്കതായ തുണയെ നൽകുകയാണ്. ആദമാണ് അത് സെലക്ട് ചെയ്തത്. ആദമിൻ്റെ സെലക്ഷനായിരുന്നു. അമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം, അമേൻ പലതിനെയും ആദമിൻ്റെ കണ്ണിന് മുമ്പിലൂടെ കൊണ്ടുപോയെങ്കിലും ആദം ഒന്നിനെയും സെലക്ട് ചെയ്തില്ല. ആദം സെലക്ട് ചെയ്തത് ആദമിന് ഗാഢനിദ്ര വരുത്തി അവൻ്റെ വാരിയെല്ലിൽ നിന്ന് ഒന്നെടുത്ത് ആ വാരിയെല്ലിന് മാംസം പിടിപ്പിച്ച് ഒരു സ്ത്രീയാക്കി മാറ്റിയിട്ട് ആ സ്ത്രീയെ ആദമിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ആദം അതിനെ സെലക്ട് ചെയ്തു. അപ്പോൾ ആദമിൻ്റെ ഉള്ളിൽ ഹവ ഉണ്ടായിരുന്നു, സ്ത്രീ ഉണ്ടായിരുന്നു. ഈ പ്രോസസ്സിങ്ങിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ആദമിൻ്റെ അകത്തിൽ നിന്ന് ഉണ്ടായിരുന്ന ആ തക്കതായ തുണയെ, ആ സ്ത്രീയെ ദൈവം പുറത്തെടുത്ത് അമേൻ മാംസം പിടിപ്പിച്ച് ഒരു വ്യക്തിത്വം, അകത്തുണ്ടായിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളെ, അകത്തുണ്ടായിരുന്ന ആദമിൻ്റെ അകത്തുണ്ടായിരുന്ന വ്യക്തിത്വം അതിനെ പുറത്തു കൊണ്ടുവന്ന് രണ്ട് വ്യക്തിത്വമാക്കി മാറ്റിയിട്ട് അമേൻ സർവശക്തനായ ദൈവം അവരെ ഒന്നാക്കി പിന്നെയും തീർക്കുകയാണ്. രണ്ട് കുടുംബങ്ങളിൽ പിറന്നവരാണ് ഇവർ. രണ്ട് ശൈലിയിൽ ജീവിച്ചവരാണ്. സെൽബിൻ ഉരുവാകുമ്പോൾ തന്നെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ സെൽബിൻ്റെ അകത്ത് റിയ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അമേൻ. ദൈവിക സത്യം അതാണ്. അമേൻ. സെൽബിൻ ഉരുവാകുമ്പോൾ തന്നെ സെൽബിൻ്റെ അകത്ത് റിയ ഉണ്ടായിരുന്നു. അവർ രണ്ട് ഭവനങ്ങളിൽ പിറന്നു. ശേഷം ഈ മഹനീയമായ ഈ വിവാഹ ശുശ്രൂഷയിലൂടെ ദൈവം അവരെ വീണ്ടും ഒന്നാക്കി തീർക്കുകയാണ്. ഇതാണ് അമേൻ ഈ വിവാഹ ശുശ്രൂഷ, ദൈവത്താൽ സംഭവിക്കുന്ന വിവാഹ ശുശ്രൂഷ എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്ന മനോഹരമായ ഒരു ശുശ്രൂഷയിലാണ് നാം വന്നു ചേർന്നിരിക്കുന്നത്. കർത്താവ് ഇവരെ ഒന്നാക്കി തീർക്കുകയാണ്. രണ്ട് കുടുംബങ്ങൾ ഒന്നാകുന്ന ഒരു സമയമാണിത്. ഇവർ ഒന്നായി തീരുമ്പോൾ രണ്ട് കുടുംബങ്ങൾ ഒന്നാകുകയാണ്. രണ്ട് ദേശങ്ങൾ തമ്മിൽ ബന്ധമുള്ളതാകുകയാണ്. ആമേ. രണ്ട് ചാർച്ചക്കാർ തമ്മിൽ ബന്ധമുള്ളവരാകുകയാണ്. ദൈവവരെ ഒന്നാക്കി തീർക്കുകയാണ്. ദൈവവരെ ഒന്നാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ്. ഒരു ഉടമ്പടിയിലൂടെയാണ് ഇവരെ ഒന്നാക്കി തീർക്കുന്നത്. ഉടമ്പടി വാചകം പറഞ്ഞു കൊടുത്ത് ആ ഉഭയ സമ്മതത്തിൽ ഇവരൊന്നായി തീരുകയാണ്. ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവരുടെ കർത്താവ് നിങ്ങളെ ഒന്നാക്കി തീർക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും കർത്താവ് ഉണ്ടാകണമെന്നുള്ളതാണ്, യേശു കർത്താവ് ഉണ്ടാകണമെന്നുള്ളതാണ് ഒന്നാമത്തെ വിലപ്പെട്ടതായ കാര്യം. രണ്ടാമത്തെ വിലപ്പെട്ടതായ കാര്യം നിങ്ങൾ വിശ്വസ്തരാകണമെന്നുള്ളതാണ്. മൂന്നാമത്തെ വിലപ്പെട്ടതായ കാര്യം നിങ്ങൾ ചൊല്ലുന്ന ഉഭയസമ്മതം, നിങ്ങൾ വിട്ടുമാറാതെ ആ ഉഭയസമ്മതത്തിൽ നിലനിൽക്കണമെന്നുള്ളതാണ്. ഇതിൻ്റെ വചന തെളിവുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വചന തെളിവുകളൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സന്ദേശം ലഘുവായി കൈമാറണമെന്നുള്ളത് കൊണ്ട് ഞാനിത് വേഗത്തിൽ പറഞ്ഞു വിടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അമേൻ. സഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ്, മറ്റേതൊരവസ്ഥയും ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ആദ്യം സ്ഥാപിക്കപ്പെട്ടതാണ് കുടുംബം. ദൈവമാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. അമീൻ. ഒരു വചനഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്, എന്നിട്ടൊരു ദൂതഭാഗം എന്ന് പറയട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായം 25-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. അമീൻ. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഒരു സന്ദേശം പറഞ്ഞു വന്നിട്ടാണ് ഇവിടെ പറയുന്നത്. ഭർത്താവിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഭാര്യയെ സ്നേഹിക്കുക എന്നാണ്, ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കുക എന്നാണ്. എങ്ങനെ സ്നേഹിക്കണമെന്നാണ് വചനടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ
ame ningal pariye partavu pariye snehikanam kristu sabaye snehichathu pole endana kristuvinu sabayodulla sneham endayirunnu kristu sabaye snehichathu prathibalamichalla paapathinte padukudiyil mungi taanu kondirunna manushane rakshapeduthendathinu vendi yesu kristu pachayaya manushanayittu ee bhoomiyil jananam eduthu ee bhoomiyil 33.5 vayassu vare jeevichu ആമേൻ 30-ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങൾ ചെയ്ത് ഒടുവിൽ മാനവരാശിയുടെ പാപമോചനത്തിന് വേണ്ടി യേശുവിനെ ക്രൂശിക്കുകയും യേശുവിനെ അടിക്കുകയും യേശു നിന്ദകൾ ഏൽക്കുകയും ഒടുവിൽ യേശുവിനെ ക്രൂശിക്കുകയും രണ്ട് കള്ളന്മാരുടെ നടുവിൽ ആമേൻ യേശു കർത്താവ് ക്രൂശിതനാകുകയും തന്റെ ചങ്കിലെ ചോര മുഴുവൻ അവൻ ക്രൂശിൽ ഊറ്റുകയും ചെയ്തു. പ്രതിഫലമിച്ചിച്ചല്ല, പ്രതിഫലമിച്ചിക്കാതെയുള്ള സ്നേഹമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ സ്നേഹം പ്രതിഫലമിച്ചിച്ചുള്ള സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹം പ്രതിഫലം ആഗ്രഹിച്ചല്ല, മനഃപൂർവ്വമായി ആഴമായി സ്നേഹിക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് ആഴമായ സ്നേഹമായിരുന്നു, നമ്മത് പ്രതിഫലമിച്ചിച്ചല്ല, ആഴമായ സ്നേഹമായിരുന്നു. എന്നതുപോലെ ആമേൻ ആമേൻ സകല സ്വർഗീയ മഹിമകളെയും വെടിഞ്ഞ് സഭയെ സ്നേഹിപ്പാൻ, സഭയ്ക്കു രൂപം കൊടുക്കുവാൻ, പ്രത്യേകമായി ഒരു ദൗത്യത്തിന് വേണ്ടി ഒരു കൂട്ടത്തെ വേർതിരിക്കുവാൻ, സഭയെ തിരഞ്ഞെടുക്കുവാൻ, എല്ലാ മഹിമകളെയും വെടിഞ്ഞ് യേശു ഈ ഭൂമിയിലേക്ക് വന്നതുപോലെ കണ്ടോ, സഭയെ സ്നേഹിച്ചു, തൻ്റെ മഹത്വം മാറ്റിവെച്ച് തൻ്റെ മഹിമകളെ വെടിഞ്ഞ് യേശു സഭയെ സ്നേഹിച്ചതുപോലെ ഇങ്ങനെ ഭർത്താക്കന്മാർ ഭാര്യയെ സ്നേഹിക്കണമെന്നാണ് വചനം പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് മുതൽ സെൽബിൻ തൻ്റെ ഇഷ്ടങ്ങളെക്കാൾ കൂടുതൽ ആമേ റിയായുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ആമേ തന്നെക്കാൾ കൂടുതൽ റിയെ സ്നേഹിക്കുക, ഭാര്യയെ സ്നേഹിക്കുക. ആ സ്നേഹമൊന്ന് മനസ്സിലാകുവാൻ വേണ്ടിയാണ് ഞാൻ വചനഭാഗം എടുത്തു പറഞ്ഞത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ആമേൻ സെൽബിൻ റിയെ സ്നേഹിക്കണമെന്നുള്ളതാണ്. സ്നേഹമാണ് കുടുംബത്തെ നിലനിർത്തുന്നത്, സ്നേഹം കൊണ്ടാണ് ഒരു കുടുംബം നിലനിൽക്കുന്നത്. ഞാൻ എവിടേക്കും അധികം നിൽക്കുന്നില്ല. അതിൻ്റെ തൊട്ടുമുകളിൽ ഭാര്യമാരോട് പറയുന്നുണ്ട്, ഭാര്യമാരെ 22-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ ആമേൻ സ്വന്ത ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ആമേൻ കണ്ടോ, ഭാര്യമാർ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിനെന്ന പോലെ ആമേൻ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. അപ്പോൾ ഭാര്യ എന്നും കീഴടങ്ങിയിരിക്കണമെന്ന് മാത്രമല്ല, ഈ സന്ദേശം അവിടെ തുടങ്ങുമ്പോൾ 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങിയിരിപ്പീൻ. അപ്പോൾ അന്യോന്യം കീഴടങ്ങിയിരിക്കണമെന്ന്, ഭർത്താവ് ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണമെന്ന് പറയുമ്പോൾ ഭർത്താവും ആമേൻ ഭാര്യയ്ക്ക് കീഴടങ്ങിയിരിക്കേണ്ട ചില അവസ്ഥകളുണ്ട്. അന്യോന്യം കീഴടങ്ങിയിരിക്കണം, ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. കീഴടങ്ങിയിരിക്കുക എന്നേ ഉള്ളൂ കേട്ടോ, ഭർത്താവ് ഭാര്യയെ കീഴടക്കുക എന്നൊരു പദം ബൈബിളിലില്ല. ആമേൻ ഭർത്താവ് ഭാര്യയെ കീഴടക്കാൻ നോക്കുമ്പോഴാണ് കുടുംബം തകരുന്നത്, അത് പ്രശ്നങ്ങളിലേക്ക് മാറിപ്പോകുന്നത്, അത് പ്രതികൂലങ്ങളിലേക്ക് മാറിപ്പോകുന്നത്. കീഴടക്കാൻ ശ്രമിക്കരുത്, ഭാര്യമാർ കീഴടങ്ങി ഇരുന്നോളും. എപ്പോഴാണ് ഭാര്യമാർ കീഴടങ്ങിയിരിക്കുന്നത്? ഭർത്താക്കന്മാരുടെ ഡ്യൂട്ടി ഭർത്താക്കന്മാർ ചെയ്യുമ്പോൾ ഭാര്യ കീഴടങ്ങിയിരിക്കും. ഭർത്താക്കന്മാരുടെ ഡ്യൂട്ടി എന്താണ്? സ്നേഹിക്കുക, ഭാര്യയെ സ്നേഹിക്കുക. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്ന ഇടത്ത് നിശ്ചയമായി ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ഡ്യൂട്ടി ഓരോരുത്തരും സ്വീകരിക്കപ്പെടേണ്ടവരാണ്. ഇവർക്ക് ഈ ദൈവജനം പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ആമേൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആമേൻ ഓരോ പ്രിയപ്പെട്ടവരും ഇന്ന് പകൽ ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ വിശ്വസിച്ചോണം, നിങ്ങളുടെ ജീവിതങ്ങളിൽ ഏതെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതങ്ങളിൽ എവിടെയെങ്കിലും സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകാൻ ആ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയിലേക്ക്, ആ കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഇവരെ ഇന്ന് യോജിപ്പിക്കാൻ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്ന യേശു നിങ്ങളെയും സഹായിക്കാൻ റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട്. യേശു വന്നിടത്തെല്ലാം അത്ഭുതമുണ്ട്, യേശു വന്നിടത്തെല്ലാം അടയാളമുണ്ട്. ഒരു കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിനെ ക്ഷണിച്ചു, ആ വീടിൻ്റെ ചരിത്രം മാറുവാനിടയായി. യേശു ഏതെല്ലാം കുടുംബങ്ങളിൽ വന്നിട്ടുണ്ടോ, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷകളിൽ യേശു സന്ദർശിച്ചുകൊണ്ടിരുന്നത് കുടുംബങ്ങളിലായിരുന്നു.
അമീൻ വീടുകളിലാണ് യേശു സന്ദർശിച്ചുകൊണ്ടിരുന്നത്. വീടുകളിൽ യേശു അമീൻ പ്രാർത്ഥനയ്ക്കായി എത്തും. വീടുകളിൽ യേശു സമാധാനം ഉണ്ടാക്കുമായിരുന്നു. കുടുംബങ്ങളിൽ യേശു സന്തോഷവും സമാധാനവും ഉണ്ടാക്കുമായിരുന്നു. ഒരു വിവാഹ വീടിൻ്റെ ചരിത്രം മാറിയത് യേശു വന്നതുകൊണ്ടാണ്. യേശു ഒരു വീടിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ വീട് ഏറ്റവും സ്വസ്ഥതയുള്ള വീടായിരിക്കും, ഏറ്റവും സമാധാനമുള്ള വീടായിരിക്കും. നിങ്ങളുടെ വീടുകളിൽ യേശു ഉണ്ടാകട്ടെ. യേശുവിനെ ക്ഷണിച്ചതാണ് ആ കാനാവിലെ കല്യാണ വീട്ടിൽ ഏറ്റവും അത്ഭുതമാകുവാനിടയായത്. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം അതല്ലേ? ഒരു വീടിൻ്റെ അകത്താണ്, ഒരു കുടുംബത്തിൻ്റെ അകത്താണ്. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പകരമേറിയ അനുഭവം ഉണ്ടാകുന്ന കുടുംബം. കൂടുമ്പോൾ സന്തോഷകരമാകണം. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷമുണ്ടാകണം. ഭർത്താവ് വേറൊരിടത്ത്, ഭാര്യ മറ്റൊരിടത്തിരുന്ന് ആഹാരം കഴിക്കുന്നു, കുഞ്ഞുങ്ങൾ വേറൊരിടത്ത് അല്ല. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും കൂടി സന്തോഷിക്കുന്ന അനുഭവം, ആ അനുഭവം ഏറ്റവും ഭാഗ്യകരമായ അനുഭവമാണ്. സാത്താന്യ ശക്തികൾ നഷ്ടപ്പെടുത്തുവാൻ നോക്കുന്നതും ആ സന്തോഷത്തെയാണ്. കുടുംബം ഒന്നിച്ചുകൂടി സന്തോഷിക്കരുത്. അമേ, ദൈവം സ്ഥാപിച്ച ആദ്യ കുടുംബത്തിൽ എല്ലാ ദിവസവും വെയിലാറുന്ന സമയത്ത് സർവശക്തനായ ദൈവം തൻ്റെ മക്കളെ കാണാൻ വരുമായിരുന്നു. ഏദൻ തോട്ടത്തിൽ ആദമിനെ ഹൗവയും കാണുവാൻ വരുമായിരുന്നു. എല്ലാ ദിവസവും ആദമിനെ ഹൗവയും കാണുവാൻ ദൈവം സന്ദർശിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ആ കുടുംബത്തിൻ്റെ അകത്ത് പിശാജ് കയറിയെങ്കിൽ, പിശാജ് കയറി അവിടെ പ്രശ്നമുണ്ടാക്കിയെങ്കിൽ, അവിടെ സാത്താന്യ ശക്തികൾ പ്രശ്നമുണ്ടാക്കിയെങ്കിൽ, നമ്മുടെ വീടുകളിൽ എത്രമാത്രം നാം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം, എത്രമാത്രം നാം ആത്മീകതയുള്ളവരാകണം, എത്രമാത്രം നാം യേശുവിനെ നമ്മുടെ വീടുകളിൽ നിർത്തണം. കാരണം കുടുംബത്തിൻ്റെ സന്തോഷത്തെ തകർക്കാൻ കാത്തു നിൽക്കുന്ന ഒരു സാത്താന്യ ശക്തിയുണ്ട്. ഓരോ സമയങ്ങളിലും അങ്ങനെ സാത്താന്യ ശക്തികൾ കാത്തു നിൽക്കുമ്പോൾ സ്വസ്ഥതയോടെ സമാധാനത്തോടെ കുറവുകളില്ലാതെ നമ്മെ നിർത്താൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തിയൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. യേശു മാത്രമാണ്. ആ വീട്ടിൽ പോലും ആ വീട്, ആ വിവാഹ വീട് കുറവുള്ള വീടായി മാറി. കുറവുണ്ടായിരുന്നു. അപ്പോഴും നിങ്ങൾ ഓർത്തോണം, ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കട്ടെ, നിങ്ങൾ ഓർത്തോണം, പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ല കേട്ടോ. ആമേ, റിയ പെർഫെക്റ്റ് അല്ല, ആമേ, സെൽമിൻ പെർഫെക്റ്റ് അല്ല, ഇവിടെ ഇരിക്കുന്ന ആരും പെർഫെക്റ്റ് അല്ല. ആമേ, ദൈവദാസന്മാരെ, ഞങ്ങൾ പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റായ ഒരു മനുഷ്യനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. എന്നിൽ പാപമില്ല, തെറ്റില്ല, കുറ്റമില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന ആരും പെർഫെക്റ്റ് അല്ല. ആമേ, നിങ്ങളുടെ ഭർത്താവ് പെർഫെക്റ്റ് അല്ല, നിങ്ങളുടെ ഭാര്യ പെർഫെക്റ്റ് അല്ല. പക്ഷേ നിങ്ങൾ ഓർക്കുക, ഐ മീൻ, എല്ലാവരും കുറവുകൾ ഉള്ളവരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കുടുംബം സമാധാനകരമായി പോകുന്ന എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ തിരിച്ചറിയണം, അവൻ കുറവുള്ളവളാണ്, അവൾ കുറവുള്ളവളാണ്, എന്നിലും കുറവുണ്ട്. പരസ്പരം ക്ഷമിക്കുക, സഹിക്കുക. എന്നാൽ നിങ്ങൾക്കൊരാശ്വാസത്തിൻ്റെ ദൂത് ഞാൻ പറയാം, കുറവുള്ളവരാണ് നാം എല്ലാവരും. എങ്കിലും കുറവില്ലാത്ത, കുറവുകൾ ഉണ്ടാക്കുവാൻ കഴിയാത്ത, കുറവുകളെ നികത്തുവാൻ കഴിയുന്ന ഒരേശു നമ്മുടെ വീടിനകത്ത് ഇറങ്ങിയാൽ നമ്മുടെ വീടിൻ്റെ സ്ഥിതിഗതികൾ മാറുവാനിടയാകും. ആ വിവാഹ വീട് കുറവുള്ളതായിരുന്നു. ആ കുറവ് നികന്നത് എങ്ങനെയാ? യേശു ആ വീടിനകത്ത് വന്നതുകൊണ്ടാണ്. ആമേനെ. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു വന്നതുകൊണ്ടാണ് ആ കുറവുകൾ നികന്നു വരുവാൻ ഇടയായി തീർന്നത്. ഒറ്റ ആശയം കൂടെ ചേർത്തൊന്ന് പറഞ്ഞേച്ച് ഞാൻ ആമേൻ അവസാനിപ്പിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 7:24 തുടങ്ങുന്ന ഒരു വചനഭാഗമുണ്ടേ, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഉപമ ഭാഗമുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. അവിടെ രണ്ട് പേര് വീട് പണിയുന്ന കാര്യം പറഞ്ഞു. രണ്ട് വീട് പണിയുന്ന കാര്യം, നിങ്ങൾ സുവിശേഷ ഭാഗം പരിചയമുള്ളവരാണ്. രണ്ട് വീട് പണിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്ന് പാറമേൽ പണിത വീട്, രണ്ട് മണലിന്മേൽ പണിത വീട്. ആമേൻ. ആ വീട് മനോഹരമായ വീടായിരുന്നു. രണ്ടും ഒരുപോലെയുള്ള വീടായിരിക്കാം, രണ്ടും മനോഹരമായ വീടായിരിക്കാം. പക്ഷേ ഈ രണ്ട് വീടിൻ്റെ വ്യത്യാസം എന്നാണെന്നറിയാമോ? അടിസ്ഥാനത്തിന് വ്യത്യാസം. പാറമേൽ പണിയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്, മണലിന്മേൽ പണിയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. പാറമേൽ പണിയുന്നത് ആമേൻ അല്പം പ്രയാസമുള്ള കാര്യമാണെങ്കിലും നിങ്ങൾക്കറിയാം, ആ വീടിന് നേരെ ആഞ്ഞടിച്ച നാല് സംഭവങ്ങളുണ്ടായി. നാല് സംഭവങ്ങൾ ആ വീടിന് നേരെ ഉണ്ടായി. ഒന്നറിയാം, വൻ മഴ ചൊരിഞ്ഞു. നിങ്ങൾ പിന്നെ ഈ പാഠം ഒന്ന് പഠിച്ചു നോക്കിക്കോണേ, ഈ സുവിശേഷ ഭാഗം. ഒന്ന്, വൻ മഴ ചൊരിഞ്ഞു. രണ്ട്, നദികൾ പൊങ്ങി. മൂന്ന്, കാറ്റടിച്ചു. നാല്, അത് വീടിന്മേൽ അലച്ചു. എപ്പോഴും എല്ലാവരും ഓർക്കേണ്ടത് എല്ലാ വീടുകൾക്കും നേരെ ഇങ്ങനെ ഒരു വൻമഴ ചൊരിയാൻ സാധ്യതയുണ്ട്. ആമേൻ. എല്ലാ വീടുകൾക്കും നേരെ ചില നദികൾ
പൊങ്ങുവാൻ സാധ്യതയുണ്ട്, കാറ്റ് അടിക്കുവാൻ സാധ്യതയുണ്ട്. അടുത്തത്, അത് ചിലപ്പോൾ നിന്റെ വീടിന് നേരെ അലയ്ക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ആമേൻ, ഒരു വീട് തകർന്നു, ഒരു വീട് തകർന്നില്ല. ഏത് വീടാണ്? പാറമേൽ അടിസ്ഥാനമുണ്ടായിരുന്ന വീട് ഉറച്ചു നിന്നു, തകർന്നില്ല. മണലിന്മേൽ അടിസ്ഥാനമിട്ട വീടിന് പിടിച്ചു നിൽക്കുവാൻ പറ്റിയില്ല. പൗലോസ് പറയുന്നു, ക്രിസ്തുവാകുന്ന ഒരു പാറയെക്കുറിച്ച് പൗലോസ് പറയുന്നു, ആമേൻ, വചനത്തിൽ അടിസ്ഥാനമുണ്ടാകണമെന്ന് ഈ സന്ദേശഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാം, പ്രിയപ്പെട്ടവരെ, കാറ്റടിക്കുവാൻ സാധ്യതയുള്ള, പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുവാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കുറവുകളവരെ, പക്ഷേ ചില കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, ചില നദികൾ പൊങ്ങി വരുമ്പോൾ, ആമേൻ, ചിലത് നിങ്ങളുടെ നേരെ അലയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നിലനിൽക്കുവാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവാകുന്ന പാറമേൽ നിങ്ങൾക്ക് അടിസ്ഥാനമുണ്ടായിരിക്കണം. വചനത്തിൽ നിങ്ങൾക്ക് അടിസ്ഥാനമുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്. ഇന്ന് ഈ സന്ദേശം പ്രിയരെ നിങ്ങളോട് ഞാൻ കൈമാറുന്നു. സെൽവിൻ, റിയ, ആമേൻ, നിങ്ങൾ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമുള്ളവരാണ്. നിങ്ങൾ വചനത്തിൽ അടിസ്ഥാനമുള്ളവരാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. നിങ്ങൾ മുഴുകൽ സ്നാനം സ്വീകരിച്ചവരാണ്. നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നവരാണ്. നിങ്ങൾ സഭയോട് ചേർന്നവരാണ്. നിങ്ങൾ എപ്പോഴും യേശു ഉണ്ടായിരിക്കണം. ആമേൻ, നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ യേശുവിനോട് പറയണം. നിങ്ങൾ തമ്മിൽ കുറ്റപ്പെടുത്തുന്നവരായി മാറരുത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാകുക. നിങ്ങൾ പരസ്പരം ക്ഷമിക്കുന്നവരാകുക. ആമേൻ, റിയയുടെ മാതാപിതാക്കൾ, ആമേൻ, സെൽബിൻ്റെയും മാതാപിതാക്കളായി മാറുക, പേരൻസായി മാറുക. ആമേൻ, സെൽബിൻ്റെ പിതാവ് റിയയുടെ, ആമേൻ, പിതാവായി മാറുക. ആമേൻ, സെൽബിൻ്റെ കുറ്റങ്ങൾ ഒരിക്കലും റിയയുടെ വീടിനോട് പങ്കുവയ്ക്കുവാൻ പാടില്ല. ആമേൻ, റിയയുടെ കുറ്റങ്ങളും കുറവുകളും ഒരിക്കലും സെൽബിൻ്റെ പേരൻസിനോട്, കുടുംബത്തോട് കൈമാറുവാൻ പാടില്ല. നിങ്ങൾ പരസ്പരം ക്ഷമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാൽ ഒരാളോട് മാത്രം നിങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് ലഭിച്ച യേശുവിനോട് നിങ്ങൾ പങ്കുവയ്ക്കുക. യേശുവിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ പരിഹാരം വരുത്തുവാൻ കഴിയൂ. യേശുവിന് മാത്രമേ നിങ്ങൾക്കൊരു സമാധാനത്തിൻ്റെ, ഒരു സുരക്ഷിതമായ ജീവിതം നൽകുവാൻ കഴിയൂ. ആമേൻ. യഹൂദന്മാരുടെ വിവാഹ രീതി ഇങ്ങനെയാണ്. അവർ വിവാഹം ഉറപ്പിക്കുന്ന ഒരു സമയമുണ്ട്. വിവാഹം ഉറപ്പിച്ചിട്ട് അവർ തമ്മിൽ കാണും. അവർ തമ്മിൽ കണ്ട് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടതിന് ശേഷം അവർ തമ്മിൽ റിങ് കൈമാറും. റിങ് കൈമാറിയിട്ട് ആ പുരുഷൻ ആ യുവതിയോട് പറയും, ഞാൻ പോകുകയാണ്, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, നമ്മൾ ഒന്നിച്ച് ജീവിക്കുവാൻ പോവുകയാണ്, നമ്മളൊരു കുടുംബമാകാൻ പോവുകയാണ്, ഞാൻ പോകുകയാണ്, പോയിട്ട് ഇപ്പോൾ ഞാൻ പാർക്കുന്നത് എൻ്റെ പേരൻസിനോട് കൂടെയാണ്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് മുതൽ നീ ഒരുങ്ങിയിരുന്നോണം, ഇന്ന് മുതൽ ഞാൻ പോയി, ആമേൻ, നമുക്കൊന്നിച്ചു പാർക്കുവാൻ ഒരു വീട് പണി ആരംഭിക്കാൻ പോവുകയാണ്. ആ വീട് പണി ആരംഭിച്ച് ആ പണി പൂർത്തീകരിച്ചിട്ട് ഞാൻ മടങ്ങി വരും. ഞാൻ മടങ്ങി വരുന്നത് നിന്നെ ആ പണി പൂർത്തീകരിക്കപ്പെട്ട വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒരു ഉടമ്പടി കൊടുത്തിട്ടാണ് ആ യുവതിയോട് ഇങ്ങനെ ഒരു ഉടമ്പടി കൊടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ വരും, എന്നെ നിനക്ക് കാത്തിരിക്കാം, ഞാൻ വരും. എന്നിട്ട് ഈ യുവാവ് ഈ വീട്ടിൽ നിന്നിറങ്ങും. ഈ യുവതി ആ യുവാവിൻ്റെ വാക്കിലാണ് ഉറയ്ക്കുന്നത്, വിശ്വസിക്കുന്നത്. എന്നിട്ട് ഈ യുവാവ് ആ വീട്ടിൽ നിന്നിറങ്ങും. ഇറങ്ങിയിട്ട് ആ വീടിൻ്റെ പടികളിറങ്ങി ആ യുവാവ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ യുവതി പ്രതീക്ഷയോടെ കാത്തു നിൽക്കും. ആമീൻ. ആ യുവാവ് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോകുകയാണ്, വീട് പണി ആരംഭിക്കുവാൻ പോവുകയാണ്, ശേഷം എന്നെ കൊണ്ടുപോകുവാൻ വേണ്ടി തിരിച്ചു വരും. ഏതെങ്കിലും ഒരു വളവിങ്കൽ ആ വഴി നടന്ന്, ദീർഘദൂരം നടന്ന് ഏതെങ്കിലും ഒരു വളവിങ്കിൽ ആ യുവാവ് മറയും. മറയുമ്പോൾ ആ യുവതിയുടെ ഏക പ്രത്യാശ, പ്രതീക്ഷ എന്നാണെന്നറിയാമോ? എന്നോട് വാക്ക് പറഞ്ഞ, വീട് പണി പൂർത്തീകരിച്ച ശേഷം എൻ്റെ കയ്യിൽ റിങ്ങിട്ട് എന്നെ, ആമേൻ, ഉറപ്പിൻ്റെ ഒരു ഉടമ്പടി ചെയ്ത് എന്നോട് വാക്ക് പറഞ്ഞ യുവാവ് ആ മറഞ്ഞ സ്ഥലം എവിടെയാണോ അവിടെ ഒന്നുകൂടെ വരുവാൻ സാധ്യതയുണ്ട്. അത് എന്നെ കൊണ്ടുപോകുവാൻ വേണ്ടിയാണ്. എല്ലാ ദിവസവും സങ്കടങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും വേദനകൾ വരുമ്പോഴും ഈ യുവതിയുടെ പ്രതീക്ഷ എന്നാണെന്നറിയാമോ? ഇതെല്ലാം മാറി എന്നെ കൊണ്ടുപോകാൻ എന്നോട് ഉടമ്പടി ചെയ്ത ആമേൻ യുവാവ് മറഞ്ഞ സ്ഥലം എവിടെയാണോ അവിടെ എന്നെ ചേർക്കുവാൻ, എന്നെ കൊണ്ടുപോകുവാൻ വരുന്നൊരു സമയമുണ്ട്. ഇതാണ് പ്രിയപ്പെട്ടവരെ, ആമേൻ, ഈ വിവാഹം എന്ന് പറയുന്നത്, ആമേൻ, ഇത് കർത്താവിൻ്റെ വരവിനോട് ചേർത്താണ് വെച്ചിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഒരു ഉറപ്പ് ഇവർക്കുണ്ടായിരുന്നു, ഒരു എൻഗേജ്മെൻ്റ് ഇവർക്കുണ്ടായിരുന്നു. ഇവർ തമ്മിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു,
ആമേൻ. പ്രിയപ്പെട്ടവർ ചേർന്ന് ഒരു ഉടമ്പടി ചെയ്തു, ഒരു ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പിന് ശേഷം രണ്ടുപേരും ഈ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ഈ മനോഹരമായ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആമേൻ. ഈ സെൽബിൻ വന്ന് ഇരുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ആമേൻ റിയ വന്നിരുന്നു. എന്ത്, ഇവിടെ വന്ന മറ്റാരും കയറിയിരിക്കാഞ്ഞത്? വേറെ ആർക്കും ഇരിക്കുവാൻ പെർമിഷൻ ഇല്ല. ഈ സെൽബിൻ്റെ റൈറ്റ് സൈഡിൽ ആമേൻ വേറെ യുവതികൾ ഇവിടെ ഉണ്ടെങ്കിലും വേറെ യുവതികൾക്കൊന്നും വന്നിരിക്കുവാൻ പെർമിഷൻ ഇല്ല. കാരണം അത് ഈ റിയയ്ക്ക് വേണ്ടി ഉറപ്പിച്ചിരിക്കുന്ന ആമേൻ സീറ്റാണ്, അവർ ഉടമ്പടി ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്ന സീറ്റാണ്. ഇതുപോലെ ആമേൻ പ്രിയരെ, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു, മാനവരാശിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ രണ്ടാമതും ഈ ഭൂമിയിലേക്ക് കടന്നു വരും. എവിടെ നിന്നാ യേശു പറഞ്ഞെന്നറിയാമോ? ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു, ആമേൻ പറഞ്ഞിട്ട് ആ യുവാവ് പറഞ്ഞിട്ട് ഒരു വളവിങ്കൽ ആ യുവാവ് മറഞ്ഞു. ആ യുവതിയുടെ പ്രത്യാശ മറഞ്ഞ വളവിങ്കൽ എന്നെ ചേർക്കുവാൻ വരുമെന്നുള്ളതാ. യേശു ഈ വാക്തത്വം പറഞ്ഞ് എവിടെ വെച്ചാണെന്നറിയാമോ? ആകാശ മേഘങ്ങളിൽ നിന്ന് ഞാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്നിടത്ത്. അപ്പോൾ ഒരു സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ചേർക്കുവാൻ വരും. യേശു പറഞ്ഞു മറഞ്ഞത് എവിടെയോ അവിടെ രണ്ടാമതും തൻ്റെ സഭയെ ചേർക്കുവാൻ വേണ്ടി യേശു വരും. ആമേൻ. സ്തോത്രം. ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഇവരിരിക്കുന്നത് പോലെ ആമേൻ കർത്താവിനോട് കൂടെ എടുക്കപ്പെട്ട് മണവാട്ടിയാകുന്ന സഭയെ ചേർക്കുവാൻ മണവാളനാകുന്ന ക്രിസ്തു വരുവാൻ സമയമായിരിക്കുന്നു. ഈ ശുശ്രൂഷ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഉടമ്പടിക്കകത്ത് കയറുവാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ യേശു കർത്താവുമായി ഒന്നാമത്തെ വരവിനെ മനസ്സിലാക്കി എൻ്റെ പാപമോചനത്തിന് വേണ്ടിയാണ്, എന്നെ സഭയോട് ചേർക്കുവാനാണ്, എന്നെ രക്ഷിക്കപ്പെടുത്തുവാനാണ് യേശു വന്നതെന്ന് വിശ്വസിച്ച് യേശു കർത്താവിന് ഹൃദയം കൊടുത്ത് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് യേശു കർത്താവ് കാണിച്ച മാതൃകയായ മുഴുകൽ സ്നാനം സ്വീകരിച്ച് സഭയോട് ചേർന്ന് നിൽക്കുന്ന ആ സഭയെ ചേർക്കുവാൻ, ആ മണവാട്ടിയാകുന്ന സഭയെ ചേർക്കുവാൻ യേശു കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അതിനുവേണ്ടി ഗുണകരമാകട്ടെ, അതിനുവേണ്ടി പ്രയോജനകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. തുടർന്നുള്ള ശുശ്രൂഷകളിൽ കർത്താവിൻ്റെ വലിയ മഹത്വം വെളിപ്പെടട്ടെ. ആമേൻ. വലിയ ദൈവിക സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. തുടർന്ന് നല്ല കുടുംബജീവിതം, നല്ല തലമുറകളെ നൽകി ദേശത്തിന് മാതൃകയായി, നിങ്ങളുടെ രക്തബന്ധങ്ങൾക്ക് മാതൃകയായി, സഭയ്ക്ക് മാതൃകയായി, കർത്താവിന് വേണ്ടി ഗുണകരമാകുന്ന ദൈവിക വാക്തത്വങ്ങൾ പോലെ മുമ്പോട്ട് ജീവിക്കുവാൻ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ അഭിഷേകവും എല്ലാ ദൈവകൃപയും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി നിങ്ങളെ ബ്ലസ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ മനോഹരമായ ഒരു ഗാനം പാടുകയാണ്. ഈ പാട്ട് എല്ലാവർക്കും ഒരു ആശ്വാസമാകട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രധാന അതിഥികളായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഈ മനോഹരമായ ഫംഗ്ഷൻ കഴിഞ്ഞ് നമ്മളെല്ലാവരും പോകും. അപ്പോഴും പോകാതെ മാറാതെ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ ആശ്രയമായി നിൽക്കുന്ന, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടില്ലെന്ന് പറഞ്ഞ യേശു മാത്രമാണ് എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാകുന്നത്. മനോഹരമായ ഈ ഗാനം നമുക്ക് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. യേശു ശാരോനിൽ പനി നീർ പുഷ്പം അവനെ കണ്ടുകൊണ്ടേ പാതിനായിരങ്ങളിൽ അഴകിൽ സീറം തോന്നി.
ലോകരെല്ലാം കൈവടിഞ്ഞാലും ശോകഭാരം ഏറിയാലും യേശു He's the famous God, and the
വിവാഹം ആശ്രവദിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. അതിന് തൊട്ട് മുമ്പായി പാസ്റ്റർ സണ്ണി വെങ്കോട്ട പ്രാർത്ഥിക്കുന്നതായിരിക്കും. സണ്ണി വെങ്കോട്ടയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവസ്നേഹത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യപിതാവേ, ഇന്ന് പൽക്കാലം കർത്താവേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഇറങ്ങി നിൽക്കുന്നതിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പൽക്കാലം കർത്താവേ പ്രിയ സെൽവിനെയും റിയയും ഓർക്കുന്നു കർത്താവേ. ദൈവമേ, ഹല്ല മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ലെന്ന് കണ്ട അവനെ തക്കതായ തുണയെ ദൈവം ഒരുക്കിയതിനായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും കർത്താവേ അബ്രഹാമിന് വേണ്ടി സാറേ കർത്താവേ ഒരുക്കിയതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ഏറ്റവും ധന്യമായി തീരുവാൻ ദൈവമേ നീ അവിടുന്ന് ഇടയാക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ദൈവം ചെയ്ത എല്ലാ കർത്താവേ അനുഗ്രഹങ്ങൾക്കായി നന്ദി. അതിനുവേണ്ടി കർത്താവെ ഒരുക്കിയിരിക്കുന്ന ദൈവവാസനെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഭംഗിയോടെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവം ഇടയാക്കിയതിനായി സ്തോത്ര. വലിയൊരു അഭിഷേകത്തിന്റെ കലവറ ഇന്ന് പൽക്കാലം ഇവിടെ തുറന്നിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, ശ്രേഷ്ഠമായ മാന്യത അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ. ശാരീരികവും ആത്മീയവും മാനസികവുമായ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവമോടൊന്ന് കൊടുക്കേണ്ടതിന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരവരനുഗ്രഹമായി തീരുമാറണമേ. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രധാന ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. വിവാഹം ആശീർവദിക്കുന്നതിന് വേണ്ടി ചങ്ങനാശ്ശേരി ഗ്ലോബൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റർ സിറിയക് പീറ്ററിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇമ്പമാർന്ന ഗാനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു, നല്ല പ്രാർത്ഥനകൾ കേട്ടു, നല്ലൊരു മെസ്സേജ് കേട്ടു. ഇതുവരെ നമ്മളിതിനെല്ലാം ഒരു ഭാഗഭാഗത്വമായില്ല. കേട്ടും കണ്ടും ഒക്കെ അതിൽ നമ്മൾ ചേർന്നിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവവചനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവൻ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇത് ദൈവത്താൽ സ്ഥാപിതമായതാണ്. വിവാഹം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് നല്ല തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തു. അതൊരു വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ആ തുണയെ ചേർത്ത് വെക്കുന്നത് അതൊരു ശുശ്രൂഷയായിട്ട് എൻ്റെ കരത്തിന് ബലമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ആരുടെയും കരത്തിന് ആ വലിയ ശുശ്രൂഷ ചെയ്യാൻ ബലമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, രണ്ടോ മൂന്നോ പേര് ഒരു മനസ്സോടെ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാസ്തവത്തിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ വിവാഹം പ്ലാനിട്ടപ്പോൾ തന്നെ അതിൻ്റെ ക്രമീകരണങ്ങൾ ഉറപ്പിച്ചപ്പോൾ തൊട്ട് രണ്ട് കുടുംബക്കാരും വളരെ ശ്രദ്ധയോടെ ചെയ്ത ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, അറിയുന്നു. പല ലിസ്റ്റുകൾ, പല പേപ്പറുകൾ പലരും രണ്ട് കുടുംബക്കാരും മാറി മാറി എഴുതി, ചിലത് മാറ്റി എഴുതി 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 ഏറ്റവും വേണ്ടപ്പെട്ടവരെ തിരഞ്ഞെടുത്ത് ഇന്ന് വിളിച്ചിവിടെ ചേർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ തിരഞ്ഞെടുത്ത പ്രിയപ്പെട്ടവരാണ് അവിടെ വന്നിരിക്കുന്നത്. പലരും ആ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയത് ഞാൻ ദൈവനാമത്തിൽ പറയുന്നു, പ്രാർത്ഥനയും ഈ കുടുംബത്തെക്കുറിച്ച് നല്ലതാഗ്രഹിച്ച്, ഈ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നന്മയാഗ്രഹിച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷ
ഞങ്ങളുടെ കൈത്തണലിലും ഞങ്ങളുടെ സഹകാർമ്മികത്വത്തിലും പ്രാർത്ഥനയിലും നടക്കണമെന്നൊരു നിയോഗമുള്ളവരെ മാത്രമാ ദൈവം കൂട്ടി വരുത്തിയത്. ആ ക്രീം ഓഫ് ക്രീംസ് അവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പണമുള്ളവരെ നോക്കി വിളിച്ചതോ സൗന്ദര്യമുള്ളവരെ വിളിച്ചതോ ഒന്നും അങ്ങനെ ഒരു സദസ്സിലല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. ഈ ഉന്നതമായ ശുശ്രൂഷ ഇവരെ ചേർത്ത് വെക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ ഹൃദയങ്ങളെ ഒന്നാക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ആ ശുശ്രൂഷ ചെയ്തെങ്കിൽ മാത്രമേ ഇവരെ പിന്നത്തേതിൽ നമുക്ക് സന്തോഷത്തോടെ ഇവരുടെ അനുഗ്രഹം കണ്ട് നമ്മുടെ ഹൃദയം തണുക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് ഒരു മനസ്സോടെ കർത്താവ് വരുന്നതിന് ഒരു വ്യവസ്ഥയെ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഐക്യമത്യപ്പെട്ട് ഒരു മനസ്സോടെ എവിടെ കൂടി വന്നാലും അവൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ അതിൻ്റെ മധ്യത്തിലുണ്ട്. ആ സാന്നിധ്യത്തെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ കുടുംബത്തിന് വേണ്ടി, ഈ പുതിയതായി രൂപം കൊള്ളുന്ന ഈ ക്രിസ്തീയ കുടുംബത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കണം. അതുകൊണ്ട് കണ്ണുകളെല്ലാം അടച്ച് ഒരു നിമിഷം നമുക്കൊന്ന് ഏകാഗ്രഹപ്പെടാം. എന്തിനു വേണ്ടിയാ? ഈ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി, ദൈവമാക്കി വെച്ച ഈ ശുശ്രൂഷയുടെ നല്ല നടപ്പിന് വേണ്ടി നമ്മളൊന്ന് ഒന്നായാൽ ഇവിടെ വരണ്ടവൻ വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം മുഴുവൻ പഠിപ്പിക്കുന്നത് ക്രിസ്തീയ വചന ശുശ്രൂഷയുടെ ആകത്തുക നമ്മുടെ വിഷയത്തിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന കർത്താവിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് ശുശ്രൂഷയിലേക്ക് കടക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മളാ ശുശ്രൂഷ ചെയ്യുന്നത്. ഒരു ദൈവദാസ നിയോഗപ്രകാരം കൂട്ടിച്ചേർത്താൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് ചേരത്തില്ല പ്രിയപ്പെട്ടവരെ. ഉന്നതനായ ദൈവം തൻ്റെ സൈന്യഗണങ്ങൾ, തൻ്റെ ദൂതഗണങ്ങളോടൊപ്പം ഇതിൻ്റെ മധ്യത്തിൽ വന്ന് ഈ ശുശ്രൂഷ ചെയ്യുവാൻ നമ്മൾ കൂടിയേ തീരൂ, ഞാനും നിങ്ങളും കൂടിയേ തീരൂ. നമുക്കൊന്ന് ഏകാഗ്രപ്പെടാം ഒരു മനസ്സോടെ. ഹല്ലേലൂയ. ആദ്യമായി വിവാഹ നിശ്ചയ രേഖ സഭാമധ്യേ ഒന്ന് വിളംബരം ചെയ്യുകയാണ്. ഗ്ലോബൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സഭ അംഗം, കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ വെങ്കോട്ട അമര കിഴക്കെ വീട്ടിൽ ബ്രദർ ജോസഫ് തോമസിൻ്റെയും ലേറ്റ് ജാൻസമ്മ ജോസഫിൻ്റെയും മകൻ ബ്രദർ സെൽബിൻ ജോസഫും, ഗ്ലോബൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സഭാംഗം, കോട്ടയം ജില്ലയിൽ കുറിച്ച് വില്ലേജിൽ പുതുപ്പറമ്പിൽ വീട്ടിൽ ലേറ്റ് കുര്യൻ കെ പിയുടെയും സിസ്റ്റർ മോളി കുര്യൻ്റെയും മകൾ സിസ്റ്റർ റിയ കുര്യനും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവഹിതമായാൽ സെപ്റ്റംബർ മാസം 11:00 to 11:30 തെങ്ങണ സെൻറ് തോമസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ ഇരു കുടുംബക്കാരും ദൈവദാസന്മാരും കൂടി തീരുമാനിച്ച പ്രകാരം നമ്മൾ ഇന്ന് കൂടി വന്നിരിക്കുന്നു. ആമേൻ. ഒരാമേൻ പറ. നമ്മൾ കൂടിയാ ചെയ്യുന്നത്, ഇതിനകത്തൊരു വേർതിരിവില്ല. ഞങ്ങൾ വലിയ വിശുദ്ധന്മാരും നിങ്ങൾ അതല്ല പ്രിയപ്പെട്ടവർ. നമ്മൾ ഒരു മനസ്സോടെ വന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ശുശ്രൂഷ ചെയ്യും. ആ ശുശ്രൂഷ ചെയ്യാൻ ആത്മാവ് ഇവിടെ വന്നെങ്കിൽ, ദൈവാത്മാവ് ഇവിടെ വന്നെങ്കിൽ നമ്മുടെ അനുഗ്രഹിക്കപ്പെടും, നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, വാട്ട് എവർ ഇറ്റ് ബി, എന്തുമായിക്കോട്ടെ, അതിൻ്റെ മധ്യത്തിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾ അന്നെടുത്ത തീരുമാനം, ഞാൻ വായിച്ച തീരുമാനം കുറച്ച് ദിവസം മുമ്പെടുത്ത തീരുമാനമാണ്. എന്നാൽ അത് ഇന്ന് ഒന്നുകൂടെ സഭ മുമ്പാകെ പ്രിയപ്പെട്ടവരുടെ അധരത്തിൽ നിന്ന് ഒന്ന് കേട്ട് നമുക്ക് രാമൻ പറഞ്ഞേ മതിയാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ മനസ്സമ്മതം ഈ കുഞ്ഞുങ്ങൾ അറിയിക്കുകയാണ്. സെൽബിൻ, ഈ നിൽക്കുന്ന റിയയെ മുഴുഹൃദയത്തോടെ ഒരു സംശയവുമില്ലാതെ സംസാരിച്ച് ഉറച്ച് ഭാര്യയാൽ സ്വീകരിക്കുവാൻ സമ്മതമാണോ? ആമേൻ. സമ്മതമാണ്. സമ്മതമാണ്. റിയ, ഈ നിൽക്കുന്ന യുവാവ് സെൽബിൻ ജോസഫ് കേട്ടറിഞ്ഞു, കണ്ടറിഞ്ഞു, സംസാരിച്ചറിഞ്ഞു, മുഴുഹൃദയത്തോടെ ഈ പ്രിയപ്പെട്ടവനെ ഭർത്താവായി സ്വീകരിക്കുവാൻ മനസ്സാണോ? സമ്മതമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഒരാമേൻ ഒന്ന് പറഞ്ഞേ. ആമേൻ. അങ്ങനെ തന്നെയായി തീരട്ടെ. ആമേൻ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ
ഔന്നിത്യം വലുത, ശ്രേഷ്ഠത വലുത. അതിന് വിരോധമായി ജീവിതത്തിൽ രഹസ്യമായി എന്തെങ്കിലും ആത്മീയമായിട്ടോ ഭൗതികമായിട്ടോ ശാരീരികമായിട്ടോ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഇല്ല. സ്തോത്രം, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ, വിവാഹ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കൊത്തവണ്ണം അതിനെ വിരോധിക്കുന്ന എന്തെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിൽ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ആത്മീയമായിട്ടോ ശാരീരികമായിട്ടോ ഉണ്ടോ, ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഇല്ല. പ്രൈസ് ദ ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അവരുടെ സമ്മതം പൂർണ്ണമായിട്ട് ഹൃദയം തുറന്നവർ നമ്മളെ സഭയെ അറിയിച്ചിരിക്കുക. ഇനിയിപ്പം ഇത് സംബന്ധിച്ച് ഇതുവരെയും ഈ രേഖ ഉണ്ടാക്കിയതിന് ശേഷം ഇതുവരെയും ഒരെതിർ അഭിപ്രായങ്ങളും വന്നിട്ടില്ല. അതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് നിശ്ചയമായിട്ടും ദൈവസഭ ഈ വിവാഹം, ഈ ക്രിസ്തീയ വിവാഹം നടത്തി കൊടുക്കുവാൻ തീരുമാനിച്ച വിവരം അറിയിച്ചു കൊള്ളുന്നു. ഒരാമേൻ പറ. സെൽബിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ്. കൈ പിടിച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ നല്ല ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഇവിടെ നിറയണം കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട്. യെസ്, ഇനി പോക്ക് 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 പോക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ചേർന്ന് കരങ്ങളെ ഒന്ന് നീട്ടിക്കേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഈ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പൂർണ്ണ കർത്തൃത്വം എടുക്കണം. യേശുവേ, അങ്ങ് പറഞ്ഞ വാക്കിൽ അങ്ങ് വിശ്വസ്തനാണ്. ഞങ്ങൾ അറിയുന്നു നാഥ, ആ തിരുസാന്നിധ്യം ഇവിടെ മുഖരിതമായി നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങൾ ആത്മാവിൽ അനുഭവിക്കുകയാണ്. ഈ സാന്നിധ്യം ഈ കുഞ്ഞുങ്ങളുടെ മേൽ പകരപ്പെടട്ടെ യേശുവേ. ആ സാന്നിധ്യം ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഒരത്ഭുതമായി തീരത്തക്ക നിലവാരത്തിൽ കർത്താവെ, ഹൃദയങ്ങളെ ഞങ്ങൾക്ക് കരം പിടിച്ചു ചേർക്കാം, പക്ഷേ ഹൃദയങ്ങൾ രണ്ട് ആയി നിൽക്കുന്ന ഈ ഹൃദയങ്ങളെ, രണ്ടാലോചനകൾ, രണ്ട് പരിതസ്ഥിതികൾ, രണ്ട് പശ്ചാത്തലം, രണ്ട് കുടുംബം യേശുവേ, രണ്ട് നിലവാരത്തിൽ വളർന്നു വന്നവർ യേശുവേ, ഈ കുടുംബങ്ങളെ, ഈ കുഞ്ഞുങ്ങളെ, അവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കി തീർക്കണം. ആ സാന്നിധ്യം ഇതിൻ്റെ മധ്യത്തിൽ, ആ സാന്നിധ്യം ഇതിൻ്റെ മധ്യത്തിൽ
തൻ്റെ ക്രിയ ചെയ്തു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. യേശുവേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്, ഈ കുഞ്ഞുങ്ങൾ ഒന്നായി തീരട്ടെ, ഹൃദയങ്ങൾ ഒന്നായി തീരട്ടെ. മുപ്പുണി ചരട് പൊട്ടത്തില്ല, അത് കൂടുതൽ ബലം പ്രാപിക്കുന്നത് പോലെ ഈ കുഞ്ഞുങ്ങൾ, രണ്ടായിരുന്ന ഈ കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ ഒന്നായി തീരട്ടെ, ഹൃദയം കൊണ്ട് ഒന്നായി തീരട്ടെ. യേശുവേ, യേശുവേ, ആ നാമം വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ, ഓ ആ നാമം വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. യേശുവേ, കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളെ ചലിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം, ഞങ്ങളെ ഒന്നാക്കുന്ന ദൈവ സാന്നിധ്യം, ഞങ്ങളെ ക്രിയാത്മകരാക്കുന്ന ദൈവിക സാന്നിധ്യം, ഞങ്ങളെ അർത്ഥമുള്ളവരാക്കുന്ന ദൈവ സാന്നിധ്യം, ഞങ്ങളെ ഫലപ്രാപ്തിയിലെത്തുന്ന ദൈവ സാന്നിധ്യം, ഞങ്ങളെ ദൈവ നിയോഗങ്ങളെ അറിയിക്കുന്ന ദൈവ സാന്നിധ്യം, ഞങ്ങളെ ആ പ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഞങ്ങളിപ്പോൾ പ്രാപിക്കുന്നത്. ഓ യേശുവേ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ പകരുന്ന ദൈവകൃപ, അസാധാരണമായ നിലവാരത്തിൽ ഒരു കുടുംബം പണിയുവാൻ, ഒരു കുടുംബം പണിയുവാൻ ദൈവത്തിന്റെ നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ, ആ നിയോഗങ്ങളെ ഈ ഭൂമിയിൽ നടത്തിയെടുക്കുവാൻ, ഓ തലമുറകളെ ഓ ഉണ്ടാക്കുവാൻ, കർത്താവേ ഈ തലമുറകളെ ഭംഗിയേറിയ ഒരു ആത്മീയ നിലവാരത്തിൽ വളർത്തുവാൻ, യേശുവേ, കുടുംബത്തിനും സഭയ്ക്കും ദൈവത്തിനാമത്തിനും ദൈവരാജ്യത്തിനും. ഹല്ലേലൂയ. തണ്ടിന്മേലിരിക്കുന്ന വിളക്ക് പോലെ, മലമേലിരിക്കുന്ന പട്ടണം പോലെ ഈ കുടുംബം ശോഭിക്കട്ടെ, ഈ കുടുംബം ശോഭിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കുടുംബം ശോഭിക്കട്ടെ. യേശുവേ, ആ സാന്നിധ്യം മുഴുവൻ നിയന്ത്രണം എടുത്ത ഈ കുഞ്ഞുങ്ങളെ ആത്മശക്തിയാൽ, ആത്മവ്യാപാരത്താൽ ഒന്നാക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കേട്ടില്ലല്ലോ, ആ ഉറപ്പ് നിങ്ങൾക്ക് വന്നില്ലേ? പ്രൈസ് ദ ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. അടുത്തതായി ഈ കുഞ്ഞുങ്ങൾ വിവാഹ വാഗ്ദാനം ചെയ്യുന്നതാണ്. മോനെ, ഞാൻ പറയുന്നത് കേട്ട് ചെല്ലണേ. സെൽബിൻ ജോസഫായ ഞാൻ, സെൽബിൻ ജോസഫായ ഞാൻ. റിയ കുര്യനായ നിന്നെ, റിയ കുര്യനായ നിന്നെ. എൻ്റെ ഭാര്യയായി, എൻ്റെ ഭാര്യയായി ഞാൻ, ഞാൻ
ദൈവനാമത്തിലും ദൈവ സഭ സാക്ഷിയായും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഇന്നു മുതൽ മരണം വരെ ഏതവസ്ഥയിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും രോഗത്തിലും സൗഖ്യത്തിലും ദൈവം അനുവദിക്കുന്ന ഏതവസ്ഥയിലും നിന്നോട് മാത്രം പറ്റിച്ചേർന്ന് ഒരു ക്രിസ്തീയ സാക്ഷ്യ ജീവിതം തികപ്പാൻ നമുക്ക് ഒരുമിച്ച് കർത്താവിലും അവന്റെ അമിത ബലത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെട്ട് ബലപ്പെട്ട് നമുക്ക് ആ ജീവിതം തികയ്ക്കാൻ ഒരുമിച്ച് പ്രാർത്ഥനയുടെ ബലത്തിൽ നമുക്ക് സാധിപ്പിക്കുവാൻ ദൈവം നമുക്ക് ശക്തി പകരട്ടെ ആമേൻ. റിയ കുര്യൻ എന്ന ഞാൻ സെൽബിൻ ജോസഫ് എന്ന അങ്ങയെ മുഴുഹൃദയത്തോടെ ദൈവനാമത്തിലും ദൈവദൂതന്മാർ സാക്ഷിയാക്കിയും ദൈവസഭയുടെ സാക്ഷ്യത്തിലും ഞാൻ ഭർത്താവായി സ്വീകരിക്കുന്നു ഇന്നു മുതൽ ദൈവം അനുവദിക്കുന്ന കാലമത്രയും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏതവസ്ഥയിലും അങ്ങയോട് മാത്രം പറ്റിച്ചേർന്ന് ഒരു ക്രിസ്തീയ ജീവിതം തികയ്ക്കാൻ പ്രാർത്ഥനയുടെ ബലത്തിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട് കർത്താവിനോട് പൂർണ്ണ വിശ്വസ്തതയോടെ നമുക്കൊരുമിച്ച് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ക്രിസ്തീയ സാക്ഷ്യം പ്രാപിക്കാൻ കരുത്തും ബലവും പരിശുദ്ധാത്മാശക്തിയിൽ നമുക്ക് ദൈനംദിനം അതിൽ കരുത്താർജിച്ച് നമുക്ക് ആ ജീവിതം തികയ്ക്കാം. ഹല്ലേലൂയ. കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഭർത്താക്കന്മാരുടെ കടമകൾ ദൈവവചനത്തിൽ നിന്ന് എന്താണ് നമ്മളെക്കുറിച്ച് അത് പ്രിയപ്പെട്ട പാസ്റ്റർ സംസാരിച്ചെങ്കിലും ആ ഉദ്യോഗിതയുടെ ഭാഗമായി നമ്മൾ ആ വചനത്തിൽ നിന്ന് കേൾക്കാൻ പോവുകയാണ്. എഫേസ്യർ 5:22-32. എഫേസ്യ ലേഖനം 5:22-29 വരെ. ഭാര്യമാരെ, കർത്താവിനെന്നപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും
കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവളും ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. ആമേൻ, ആമേൻ. രണ്ടാമതൊരു വചനം, പ്രിയ കുഞ്ഞുങ്ങൾ, രണ്ട് കുടുംബത്തിൽ നിന്ന് വേറൊരു കുടുംബമായിട്ട് രൂപപ്പെടുമ്പോൾ മാതാവുണ്ട്, പിതാവുണ്ട്, മാതാപിതാക്കളുണ്ട്. അതുവഴി പ്രൈസ് ദ ലോർഡ്. അവരോട് നിങ്ങൾക്കുള്ള കടമയൊന്ന് വായിച്ചു നോക്കാം. 6:1 എഫേസ്യ ലേഖനം 6:1 വാക്യം: മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. പ്രൈസ് ദ ലോർഡ്. കൂടുതൽ വ്യാഖ്യാനമൊന്നും വേണ്ടല്ലോ. പ്രൈസ് ദ ലോർഡ്. ഇനി വിവാഹത്തിൻ്റെ ഭദ്രത, അതും വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 19:3-8 സ്തോത്രം. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന്, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അതിന് യേശു, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇന്ത്യൻ മാരേജ് ആക്ട് 1955 പ്രകാരവും ക്രിസ്തീയ സഭയുടെ നിയമപ്രകാരവും ഈ രണ്ട് കുഞ്ഞുങ്ങളും, സെൽബിനും റിയായും, ഇന്നു മുതൽ ഭാര്യ ഭർത്താക്കന്മാരായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇതിന് ദൈവവും ദൈവദൂതഗണങ്ങളും അവിടുത്തെ വിശുദ്ധ സഭയും നാം ഓരോരുത്തരും സാക്ഷികളാകുന്നു. ആ സാക്ഷ്യം നമ്മൾ സൂക്ഷിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിവാഹരേഖ ഒപ്പിടിയിലാണ്. രണ്ട് സാക്ഷികൾ ഓരോ വശത്തുനിന്നും, രണ്ട് സാക്ഷികൾ വരണമെന്ന്. സ്നേഹമിൽ ദീനം തോറും
പഴുത്തിച്ചിടുന്നേ സ്വർഗപവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാനെന്നെ പ്രിയൻ വന്നിടും ആ നല്ല നാളിനാ കാത്തിരുന്ന സ്നേഹമെന്നിൽ ദീനം തോറും വർദ്ധിച്ചിടുന്നേ എന്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവെ പോരാരെയും ഞാൻ കണ്ടതല്ല ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ആശീർവാദം പറയാൻ പോവുകയാണ്, ആ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ പോവുകയാണ്. പുത്രന്റെ നാമത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഇതിന്റെ മധ്യത്തിലുണ്ട്. ഈ കുഞ്ഞുങ്ങളെ വിശുദ്ധ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു. ഒരു പുതിയ കുടുംബം ഇന്ന് ഈ ഭൂമിയിൽ ദൈവനിയോഗപ്രകാരം ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി രൂപപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ സഭയൊന്നായി ഞങ്ങൾ ചേർന്ന് പ്രിയപ്പെട്ടവരോടെല്ലാം ചേർന്ന് ഇരു കുടുംബങ്ങളോട് ചേർന്ന് വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പഴയ നിയമത്തിൽ അങ്ങ് ചേർത്ത് വെച്ച വിശുദ്ധന്മാരെ കാണുന്നുണ്ട്. എബ്രഹാത്തിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും യഥാക്രമം സാറായെയും റബാക്കയെയും റേച്ചലിനെ ഒക്കെ കൊടുത്ത് അനുഗ്രഹിച്ചു. പുതിയ നിയമത്തിൽ ഞങ്ങൾ കാണുന്നു പ്രിസ്കായെ കൊടുത്ത് അനുഗ്രഹിച്ചത് ഞങ്ങൾ അതെല്ലാം അറിയുന്നു. പക്ഷേ കർത്താവ്, ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ സഭയായി ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ കർത്താവ് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കരം പിടിച്ചപ്പോൾ ഞങ്ങൾ ചേർത്തപ്പോൾ യേശുവെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ മൂടിയിട്ടുണ്ട്. ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ സഭയായി ഒന്നടങ്കം അറിയുന്നു. അങ്ങുണ്ടായിരുന്നു ഇതിൻ്റെ മധ്യത്തിൽ, അവരെ ചേർത്തതിലും ഉന്നതമായി ഇന്ന് ദൈവ കുഞ്ഞുങ്ങളായി കർത്താവിനെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ട ഈ കുഞ്ഞുങ്ങൾ ദൈവ മക്കളാണ്. ആ മക്കളെ ചേർത്ത് വെക്കാൻ ദൈവം തന്നെ ഇതിൻ്റെ മധ്യത്തിൽ, പിതാവ് തന്നെ ഇതിൻ്റെ മധ്യത്തിൽ പുത്രൻ്റെ നാമമഹത്വത്തിനായി ഇറങ്ങി വന്നല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇതിൻ്റെ മധ്യത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, ജീവിതയാത്രയിൽ വരുന്ന എല്ലാ സന്തോഷത്തിലും എല്ലാ വഴികളിലും കർത്താവെ അങ്ങ് തന്നെ കരം പിടിച്ച് നടത്തണം. അങ്ങയുടെ നിയോഗം അറിഞ്ഞ് ഓരോ ചുവടും വെക്കണം. കർത്താവെ, സന്താന പുഷ്ടിയുള്ളവരായി കർത്താവെ ദേശത്ത് ഒരു വിളക്കായിട്ട്, എങ്ങനെ തണ്ടിന്മേലിരിക്കുന്ന വിളക്കായിട്ട് ഈ കുഞ്ഞുങ്ങൾ ശോഭിക്കണം. കർത്താവെ, മലമേലിരിക്കുന്ന പട്ടണം പോലെ ഈ കുഞ്ഞുങ്ങൾ ശോഭിക്കണം. ഇരു കുടുംബങ്ങൾക്കും ഈ തലമുറകൾ അനുഗ്രഹമായി മാറണം കർത്താവെ യേശുവേ. ഈ ഇരു കുടുംബങ്ങൾക്കും മാതാപിതാക്കന്മാർക്ക് ആശ്വാസമായി മാറണം. അവരുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുന്നവരായി മാറണം. ഞങ്ങൾക്കും പിന്നത്തേതിൽ കർത്താവെ ഇവരെ കാണുമ്പോൾ ഇവരുടെ സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തെയും തണുപ്പിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കർത്താവെ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിൽ വെറുമൊരു ശുശ്രൂഷയല്ല, കർത്താവിൻ്റെ പ്രവൃത്തി കാണുവാനും കർത്താവിൻ്റെ പ്രവൃത്തി അനുഭവിക്കുവാനും എൻ്റെ യേശുവിനെ തൊടുവാനും എൻ്റെ യേശുവിൽ നിന്ന് ശക്തിയെ പ്രാപിക്കുവാനും ആത്മനിയോഗത്തെ തിരിച്ചറിയുവാനും അതിന് തക്കവണ്ണം ജീവിതം പുതുക്കിപ്പണിയുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇടയാക്കിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇനിയും സമ്മാനം ഗിഫ്റ്റ് കൈമാറുന്ന സമയമാണ്.
ഇവരുടെ ആദ്യത്തെ സമ്മാനം ഇവരുടെ ആദ്യ സമ്മാനം കൈമാറുന്ന സമയമാണ്. ആ അവരുടെ ആദ്യത്തെ സമ്മാനം അവർ കൈമാറി, അവരുടെ സ്നേഹം നമ്മുടെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്തുക. രണ്ടുപേർക്കും കൈമാറാം. സ്തോത്രം. കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് സന്തോഷം നമുക്കും ആകാം ഇതൊക്കെ കാണുമ്പോൾ. സ്തോത്രം. മധുരം മധുരം കൈമാറുമ്പം മധുരം കൈമാറാൻ പോവുകയാണ്. പിതാവേ, ഞങ്ങൾ പരസ്പരം അനുഗ്രഹിച്ച് ഈ ശുശ്രൂഷകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ഞങ്ങൾക്ക് മടങ്ങിപ്പോകാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിനെ ബ്ലെസ് ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം കർത്താവ് നിറവടിയായി ചെയ്ത് സാക്ഷ്യമാക്കി മാറ്റുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആകയാൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംബന്ധവും സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ വിശിഷ്യ ഇന്ന് വിവാഹത്തിലൂടെ ഒന്നായിത്തീർന്ന ഈ കുടുംബത്തോടു കൂടെ നിത്യമുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഒന്ന് പറഞ്ഞേ ആമേൻ. മധുരം പങ്കുവെക്കുന്നു, പരസ്പരം കൈമാറുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ. എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഇന്ന് വന്ന എല്ലാവർക്കും, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാ പാസ്റ്റർമാരോടും, എല്ലാ കുടുംബാംഗങ്ങളോടും, ഒപ്പം തന്നെ എല്ലാ സുഹൃത്തുക്കളോടും, കീബോർഡ് എല്ലാ നല്ല ഗാനങ്ങളും ആലപിച്ച ആ സണ്ണി പാസ്റ്ററോടും ആ ടീമിനോടും ഒക്കെയുള്ള നന്ദി പറയുകയാണ്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. ഹല്ലേലൂയ. ഇപ്പോൾ വധുവരന്മാർ കേക്ക് കട്ട് ചെയ്ത് വെള്ളം കേക്ക് കട്ട് ചെയ്ത് മധുരം അവർ പങ്കുവയ്ക്കുകയാണ്. ഈ പങ്കുവയ്ക്കുന്ന മധുരം, ഈ സന്തോഷം എന്നും അവരുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ. എല്ലാവരും കരങ്ങൾ ചേർത്തടിച്ച് സന്തോഷത്തിൽ പങ്കുചേർന്ന സണ്ണി പാസ്റ്ററോട് മുമ്പോട്ട് വന്നാൽ ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കുക. കരങ്ങളടിച്ച് സന്തോഷത്തിൽ പങ്കുചേർന്നു.
Thank you.
We'll be right back.
Thank you.